നമസ്കാരം. എസ് ശ്രീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സെം ഫോർ എക്കണോമിക്സിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലോ ഒക്കെ യശ്രീ അക്കാഡമിയുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സപ്ലൈ സൈഡ് എക്കണോമിക്സ് ആണ്. എന്താണ് സപ്ലൈ സൈഡ് എക്കണോമിക്സ് എന്ന് നോക്കാം. ദ ടേം സപ്ലൈ സൈഡ് എക്കണോമിക്സ് വാസ് കോയിൻഡ് ബൈ ജേർണലിസ്റ്റ് ജൂഡ് വാനിസ്കി ഇൻ 1975. 1975 ജേർണലിസ്റ്റ് ആയ ജൂഡ് വാനിസ്കി ആണ് സപ്ലൈ സൈഡ് എക്കണോമിക്സ് എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ റെസ്പോൺസ് ടു ദ സ്റ്റാഗ് ഫ്ലാഷൻ ഓഫ് ദ 1970s. 1970s സ്റ്റാഗ് ഫ്ലാഷനുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ്. ഈ തിയറി എന്ന് പറയുന്നത് സപ്ലൈ സൈഡ് എക്കണോമിക്സ് ഡിമാൻഡ് സൈഡ് എക്കണോമിക്സിന് ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് എ മാക്രോ എക്കണോമിക് തിയറി ആർഗ്യൂയിങ് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി മോസ്റ്റ് എഫക്റ്റീവ്ലി ക്രിയേറ്റഡ് ബൈ ലോവറിംഗ് ടാക്സസ് ആൻഡ് ഡിക്രീസിംഗ് റെഗുലേഷൻസ്. ടാക്സസ് കുറച്ചുകൊണ്ടും അതുപോലെ റെഗുലേഷൻസ് ഡിക്രീസ് ചെയ്തുകൊണ്ടും എക്കണോമിക് ഗ്രോത്ത് മോസ്റ്റ് എഫക്റ്റീവ്ലി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഈ മാക്രോ എക്കണോമിക് തിയറി ആർഗ്യൂ ചെയ്യുന്നത്. എന്താണ്? ടാക്സ് റേറ്റ് കുറച്ചുകൊണ്ടും അതുപോലെ റെഗുലേഷൻസ് ഡിക്രീസ് ചെയ്തുകൊണ്ടും എക്കണോമിക് ഗ്രോത്ത് മോസ്റ്റ് എഫക്റ്റീവ്ലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഈ മാക്രോ എക്കണോമിക് തിയറി ആർഗ്യൂ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സപ്ലൈ സൈഡ് എക്കണോമിക്സ്, കൺസ്യൂമേഴ്സ് വിൽ ബെനിഫിറ്റ് ഫ്രം എ ഗ്രേറ്റർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ലോവർ പ്രൈസസ് ആൻഡ് എംപ്ലോയ്മെന്റ് വിൽ ഇൻക്രീസ്. എന്താണ് പറയുന്നത്? സപ്ലൈ സൈഡ് എക്കണോമിക്സ് പ്രകാരം പ്രൈസസ് കുറവായിരിക്കുമ്പോഴാണ് കൺസ്യൂമേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഗുഡ്സിന്റെയും സർവീസസിന്റെയും ഒക്കെ സപ്ലൈ, ഗ്രേറ്റർ സപ്ലൈ ഉണ്ടാകുന്നത് പ്രൈസസ് കുറവായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ പ്രൈസസ് കുറവായിരിക്കുന്നതാണ് കൺസ്യൂമേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ്. അതുപോലെ തന്നെ ആ സമയത്ത് എംപ്ലോയ്മെന്റും കൂടുതലായിരിക്കും. അപ്പോൾ സപ്ലൈ സൈഡ് എക്കണോമിക്സ് പ്രകാരം പ്രൈസസ് കുറവാണെങ്കിൽ കൺസ്യൂമേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നു, അതുപോലെ അവിടെ എംപ്ലോയ്മെന്റും കൂടുതലായിരിക്കും. കട്ടിംഗ് ടാക്സ് റേറ്റ്സ് ഹാസ് എഫക്ട്സ് ഓൺ ബോത്ത് അഗ്രഗേറ്റ് സപ്ലൈ ആൻഡ് അഗ്രഗേറ്റ് ഡിമാൻഡ്. ഗവൺമെന്റ് ടാക്സ് റേറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ അത് അഗ്രഗേറ്റ് സപ്ലൈയെയും അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ അഗ്രഗേറ്റ് ഡിമാൻഡിനെയും എഫക്ട് ചെയ്യുന്നു. എന്താണ്? ഗവൺമെന്റ് ടാക്സ് റേറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ അഗ്രഗേറ്റ് സപ്ലൈയെയും എഫക്ട് ചെയ്യുന്നു, അതുപോലെ അത് അഗ്രഗേറ്റ് ഡിമാൻഡിനെയും എഫക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് അഗ്രഗേറ്റ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്? അഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്സ് റൈറ്റ് ഫ്രം AD to AD'. ടാക്സ് റേറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടെ നിന്ന് എവിടേക്ക്? AD to AD'. ടാക്സ് റേറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഫ്രം AD to AD'. ഇനി അഗ്രഗേറ്റ് സപ്ലൈ ആണെങ്കിലോ, അഗ്രഗേറ്റ് സപ്ലൈ കർവ് ആൾസോ ഷിഫ്റ്റ് ടു ദ റൈറ്റ് ഫ്രം AS to AS'. അഗ്രഗേറ്റ് സപ്ലൈ ആണെങ്കിലും എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റ്സ് കട്ട് ചെയ്യുമ്പോഴേക്കും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഫ്രം AS to AS'. ഇനി അഗ്രഗേറ്റ് ഡിമാൻഡിലുണ്ടാകുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലാർജ് ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് ലോവർ ടാക്സ് റേറ്റ്സ് ഇൻക്രീസസ് ദ ഇൻസെന്റീവ് ടു വർക്ക്. എന്താണ്? ടാക്സ് റേറ്റ്സ് കുറയുമ്പോഴേക്കും അവിടെ വർക്കിനുള്ള ഇൻസെന്റീവ് കൂടുന്നു. സോ ദ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ GDP സ്മോൾ. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ GDP ഉണ്ടാകുന്ന റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ സപ്ലൈ സൈഡ് എക്കണോമിക്സിൽ ടാക്സ് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡിനും അതുപോലെ അഗ്രഗേറ്റ് സപ്ലൈ കർവിനും ഉണ്ടാകുന്ന ആ ഒരു ഷിഫ്റ്റാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും ഇൻകവും അതുപോലെ വൈ ആക്സിസിൽ പ്രൈസ് ലെവലും ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം അവിടെ P0 എന്ന് പറയുന്ന പ്രൈസ് ലെവൽ അതവിടെ കോൺസ്റ്റന്റ് ആയാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ഇനിഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പോയിന്റ് E ആണ്. അത് കഴിഞ്ഞ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്
AD ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം. അതുപോലെ AS ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് എന്താ, നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ മാറും, ഈ ഡബിൾ ഡാഷ് ആവും. ഇക്വിലിബ്രിയം കണ്ടല്ലോ, AS കർവും AD കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഷിഫ്റ്റ് ആവുന്നതാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാഫർ കർവാണ്. സപ്ലൈ സൈഡ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാഫർ കർവ്. ചെറിയ ഒരു ടോപ്പിക്കാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് ലാഫർ കർവ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിയററ്റിക്കൽ കൺസ്ട്രക്ട്സ് ഓഫ് സപ്ലൈ സൈഡ് എക്കണോമിക്സ്. സപ്ലൈ സൈഡ് എക്കണോമിക്സിന്റെ ഒരു മെയിൻ തിയററ്റിക്കൽ കൺസ്ട്രക്ട് ആണ്, ഒരു മെയിൻ തിയററ്റിക്കൽ കൺസ്ട്രക്ഷൻ ആണ് എന്ത്, ലാഫർ കർവ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ആർതർ ലാഫർ. ആരാണ് ലാഫർ കർവ് ഡെവലപ്പ് ചെയ്തത്? ആർതർ ലാഫർ. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് റേറ്റ്സ് ആൻഡ് ഗവൺമെന്റ് റവന്യൂ. ടാക്സ് റേറ്റ്സും ഗവൺമെന്റ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് കാണിക്കുന്നത്. ലാഫർ കർവ് എന്താണ് കാണിക്കുന്നത്? ടാക്സ് റേറ്റും അതുപോലെ ഗവൺമെന്റ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലാഫർ കർവ് കാണിക്കുന്നത്. ആരാണ് ലാഫർ കർവ് ഡെവലപ്പ് ചെയ്തത്? ആർതർ ലാഫർ. ഓർ ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് റേറ്റ്സ് ആൻഡ് ഗവൺമെന്റ് റവന്യൂ. മുകൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്, ഇത് ടാക്സ് റേറ്റ്സും ഗവൺമെന്റ് റവന്യൂ തമ്മിലുള്ള ഒരു തിയററ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ് ഈ തിയറി കാണിക്കുന്നത്. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലാഫർ കർവ്, അതിന്റെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കി അറിയാം, ഒരു ഇൻവെർട്ടഡ് യു ഷേപ്പിലാണ് ലാഫർ കർവ് വരുന്നത്. അപ്പോൾ എക്സാമിന് സപ്ലൈ സൈഡ് എക്കണോമിക്സ് ചിലപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സപ്പോസ് ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൽ ലാഫർ കർവും കൂടെ ഉൾപ്പെടുത്തി എഴുതാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ലോവർ ടാക്സ് റേറ്റ്സ് when the tax level is too high will actually boost government revenue because of higher economic growth. എന്താണ് പറഞ്ഞിരിക്കുന്നത്? higher economic growth കാരണം ഒരു too high ആയിട്ടുള്ള ടാക്സ് ലെവലിൽ നിന്നും ടാക്സ് റേറ്റിനെ ലോവർ ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ അത് ഗവൺമെന്റ് റവന്യൂ ബൂസ്റ്റ് ചെയ്യും. അതായത് ഹയർ എക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ എങ്കിൽ അവിടെ ഹൈ ടാക്സ് റേറ്റിൽ നിന്നും ടാക്സ് റേറ്റ് കുറയ്ക്കുന്നത് ഗവൺമെന്റ് റവന്യൂ കൂട്ടുന്നതിനായിട്ട് സഹായിക്കും. ഇതാണ് ലാഫർ കർവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സപ്ലൈ സൈഡ് എക്കണോമിക്സ് ലാഫർ കർവ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എങ്കിലും അത് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തായാലും എക്സാമിന് പോകുമ്പോൾ പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.